ഗുഡ് ഈവനിങ് ഓൾ കാശി സ്റ്റോക്സിലേക്ക് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. എന്ത് കുക്കിംഗ് ചെയ്യുന്നത് പറഞ്ഞേ? കുഞ്ഞുമുട്ടയാന്ന് പറ കുഞ്ഞുമുട്ട. അപ്പോ നമ്മുടെ ഇന്നൊരു ഒരു ഹെൽത്തി ഡിഷാണ്. അപ്പൊ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എന്താ ഉണ്ടാക്കാൻ പോണെന്നൊക്കെ നമ്മുടെ കാശിക്കൂട്ടിനെന്ത് ഇവിടെ നേരം ഡിസ്കസ് ചെയ്യണം കേട്ടോ. പഠിച്ചിരിക്കാം കാശിക്കൂട്ട. ഇന്ന് എന്താ ഐറ്റംസ്? കുഞ്ഞുമുട്ട, പിന്നെ ഇതല്ലേടാ മാഗി. പുള്ളിക്ക് മുട്ട മാത്രമേ അറിയൂ. തക്കാളി. ഇതെന്താ തക്കാളി? ഇത് ഉള്ളി, സവാള, കറിവേപ്പില, എന്താ ക്യാരറ്റ്? ഇപ്പൊ ഞാനാണോ പറയണേ? നീ പറ, ഇതെന്തൊക്കെയാണ്? ആ ശരി, അത് മുട്ട. അതോ അതോ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ. അപ്പോ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന ഇപ്പി, നമ്മൾ എടുത്തേക്കുന്ന ഇപ്പൊ ഇപ്പിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഏത് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാം. പിന്നെ എണ്ണ, മുട്ട, ക്യാരറ്റ്, കറിവേപ്പില, സവാള, തക്കാളി, ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു ഹെൽത്തി നൂഡിൽസ് റെസിപ്പി എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മള് ഇന്ന് 4 ബിസ്ക്കറ്റും കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ബിസ്ക്കറ്റ് ജസ്റ്റ് സിങ്ക് ചെയ്ത് കിടക്കാനുള്ള വെള്ളം, നമ്മൾ വെള്ളം ഇപ്പോൾ ജസ്റ്റ് ഇത് വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഫസ്റ്റ് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ക്യാരറ്റ് ഒന്ന് കിടന്ന് തിളക്കട്ടെ. നമുക്കൊരു ഒരു മിനിറ്റ് നമുക്ക് ക്യാരറ്റിനെ തിളയ്ക്കാൻ വിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാരറ്റിന് എന്ത് വേണ്ട സമയമുണ്ട്, നമുക്കിതും വേറെ ഒരു സംഭവം ചെയ്യാം. നമ്മുടെ പാനിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാശിക്കുട്ടൻ ബഹളമായ കൊണ്ട് കശിൻ്റെ അമ്മ അവനെ എടുത്ത് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഓക്കെ, നമ്മുടെ ക്യാരറ്റ് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ മാഗിയുടെ ഒരു 2 പാക്കറ്റ് ആ മസാല പൊട്ടിച്ചിട്ടുണ്ട്. സോറി, മാഗി അല്ല, ഇപ്പിയുടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, ഡ്രൈ വെജിറ്റബിൾസ്. അപ്പോൾ അതൊന്ന് കുതിർത്ത് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കാര്യം കറിവേപ്പില നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഫസ്റ്റ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഒന്ന് മൊരിയട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാലയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഇനി ബിസ്ക്കറ്റ് ഇടാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നു ഇതിനകത്ത് വെള്ളം കൂടുതലല്ലേ എന്ന്. പക്ഷെ അതൊന്ന് ഇളക്കി സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റായിട്ട് വെള്ളം കിട്ടും. കണ്ടോ, വെള്ളം നമുക്ക് ഏകദേശം കറക്റ്റാണ്, കറക്റ്റ് സിങ്കായിട്ടാണ് കിടക്കണേ. ഓക്കെ, ഇനി ഇതൊരു 1 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് വേവട്ടെ. നമുക്കൊരു മീഡിയവും അല്ല ലോയും അല്ലാത്ത അതിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലെയിമിലിട്ട് നമുക്ക് ചൂടാക്കാം. കറിവേപ്പില ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണേ. ഇനിയിപ്പോൾ നമ്മുടെ വൈഫാണ് ഇത് അരിഞ്ഞേക്കുന്നത്. അവക്കടെ പാകം. നമുക്ക് സവാള ശരിക്കും എത്രയും നൈസായിട്ട് അരിയാൻ പറ്റും അത്രയും നൈസായിട്ട് അരിയാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഒന്ന് ഒരു 90% വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം.
നമ്മൾ നമുക്ക് 90% ഇത് ചെയ്താൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ബാക്കി നമുക്ക് പരിപാടി നമ്മുടെ ഈ പാനിലാണ്. നമ്മുടെ സവാള ഒരു ബ്രൗണിഷ് കളറായി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അതിൻ്റെ കൂടത്തേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു 90% ആൾക്കാരും നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് വെള്ളം തിളപ്പിക്കും, അതിലേക്ക് മസാല ഇടും, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇടും. ബിസ്ക്കറ്റ് ഇട്ടിട്ട് മസാല ഇടുന്നവരുണ്ട്, മസാല ഇട്ടിട്ട് ബിസ്ക്കറ്റ് ഇടുന്നവരുണ്ട്. 2-5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നൂഡിൽസ് ഉണ്ടാക്കിയിരിക്കാവും അല്ലേ. ഇതൊന്നുമല്ലാതെ അതേ സെയിം സാധനം കൊണ്ട് ഒരു വെറൈറ്റി രീതിയിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പോൾ ഒരു പാക്കറ്റിൽ ഒരു ബിസ്ക്കറ്റിന് ഒരു പാക്കറ്റ് വെച്ചിട്ടാണ് ടേസ്റ്റ് മേക്കർ കിട്ടുന്നത്. നമ്മൾ മൊത്തം 3-4 ബിസ്ക്കറ്റിന് 3 എണ്ണം ഉപയോഗിക്കുന്നുള്ളൂ. 2 എണ്ണം ഉപയോഗിച്ചാൽ എത്ര ഒരു കുറച്ച് ഉപയോഗിക്കുക, അത്രയും അതിനെ നമുക്ക് ഹെൽത്തിയാണ്. കാര്യം അതിനകത്ത് ഒത്തിരി കെമിക്കൽസും കാര്യങ്ങളൊക്കെ ആഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഒരു പാക്കറ്റ് ടേസ്റ്റ് മേക്കറും കൂടി പൊട്ടിച്ചിടാൻ പോകുന്നു. നമ്മൾ നമ്മുടെ ടേസ്റ്റ് മേക്കർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ മസാലയിൽ നിന്ന് ഒരു കുറച്ച് മസാല ഞാൻ മാറ്റി വയ്ക്കുവാണേ. അടുത്ത നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാശിയുടെ ഗ്രാൻഡ് മദർ പ്യുവർ വെജാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മസാല മാറ്റി വയ്ക്കുകയാണ്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാന്നുള്ളതാണ്. നമ്മളിപ്പോൾ 2 കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൂട്ടാം. ഓക്കെ, നമ്മുടെ മുട്ട നമ്മൾ അതിനകത്തേക്ക് നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന നൂഡിൽസ് എടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നൂഡിൽസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നൂഡിൽസ് നമ്മൾ പ്ലേറ്റ് ചെയ്ത് നമ്മൾ കാശിയുടെ കയ്യിൽ വെച്ചപ്പോഴത്തേക്കില്ലേ നമ്മുടെ കാരണവരോടെ നമുക്കില്ലേ തീറ്റ ഇറങ്ങി. നമുക്ക് കാശിയോട് ചോദിക്കാം. ഇതേ കള്ളനോട്ടം നോക്കണോ എനിക്ക്. കാശി എങ്ങനെയുണ്ട്? നൂഡിൽസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളി. കാശി പറഞ്ഞ പിന്നെ അതിനകത്ത് നമുക്ക് വേറെ അപ്പീലില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് അടിപൊളിയാണെന്നാണ് നമ്മുടെ ചെക്കൻ പറയണേ. നമ്മൾ ഇതുവരെ ഇതിനൊരു പേര് കൊടുത്തില്ല. നമ്മൾ കുറേ നാളെ ഇങ്ങനെ ഉണ്ടാക്കുന്നു. അപ്പം നമുക്ക് ഇത് എന്ത് പേര് കൊടുക്കാം? അത് അഡാർ നൂഡിൽസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊക്കെ അഡാർ നൂഡിൽസ് എന്ന് വിളിക്കാം അല്ലേ. ഒരു അഡാർ നൂഡിൽസ്, ഒരു അഡാർ നൂഡിൽസും കാശിയും. ഒരു അഡാർ നൂഡിൽസും കാശിയും. അമ്മയ്ക്ക് ഇച്ചിരി തരുള്ളൂ, ബാക്കി ഞങ്ങൾക്കുള്ളതാണ് അല്ലേ കാശി. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഹെൽത്തി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നോർമൽ കഴിക്കുന്ന നൂഡിൽസ് പോലെയല്ല, നമുക്കൊരു അതിന്റെ ഡിഫറൻസ് നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാകും. എല്ലാരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളെല്ലാം പറയണം. ഓക്കെ, അപ്പൊ അമ്മ പറഞ്ഞാല് എല്ലാരും ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടെ, സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. എല്ലാവരിലേക്കും എത്തട്ടെ ഈ വെറൈറ്റി ടേസ്റ്റ്. ബൈ ബൈ. ശരി, ബൈ പറഞ്ഞേ. ബൈ ബൈ.